എല്ലാവർക്കും എൻ്റെ പ്രണാമം. അർജുന വിഷാദത്തോട് കൂടിയാണല്ലോ ഗീത ആരംഭിക്കുന്നത്. ഇന്ന് ലോകം മുഴുവൻ ഈ അർജുന വിഷാദത്തിൽ ആണ്ട് കിടക്കുകയാണ്. ലോകത്ത് ഒരു പ്രത്യേക ഭാഗം എന്ന് പറയാനില്ല, ലോകം മുഴുവൻ ആരാണ് ഈ അർജുനൻ, യുദ്ധവീരൻ, ഇടത് കൈകൊണ്ട് അമ്പെയ്ത്ത് ഏത് ശത്രുവിനെയും ജയിക്കാൻ കഴിവുള്ളവൻ, സവ്യസാചി. അതുകൊണ്ടാണ് അർജുനനെ സവ്യസാചി എന്ന് വിളിക്കുന്നത്. ഈ അർജുനൻ കൗരവന്മാരോട് പകുതി രാജ്യം ചോദിച്ചു, കൊടുക്കില്ല. എന്നാൽ അഞ്ചു പേർക്കും കൂടെ താമസിക്കാൻ ഒരു ഭൂവിഭാഗം കൊടുക്കാമോ? കൊടുക്കില്ല. അഞ്ച് വീട് കൊടുക്കാമോ? കൊടുക്കില്ല. അമ്മയ്ക്കും അഞ്ചു പേർക്കും കൂടെ താമസിക്കാൻ ഒരു വീട് കൊടുക്കാമോ? കൊടുക്കില്ല. അതാണ് ഇന്നും അതാണ് പലയിടത്തെയും സ്ഥിതി. എന്നാൽ കൃഷ്ണൻ പറഞ്ഞു, ഇന്ന് യുദ്ധം നടക്കട്ടെ. അങ്ങനെ തീരുമാനിച്ചുറച്ച് യുദ്ധക്കളത്തിൽ വന്നയാളാണ്. 17 അക്ഷൗഹിണി പട, ഒരക്ഷൗഹിണി എന്നൊക്കെ വെച്ചാൽ എണ്ണിത്തിട്ടപ്പെടുത്താൻ വയ്യാത്ത വിധം പടന്മാരുള്ള ഒരു സേനാ വിഭാഗമാണ്. അങ്ങനെ യുദ്ധക്കളത്തിൽ വന്നു. തന്നോട് യുദ്ധം ചെയ്യാൻ നിൽക്കുന്നവരെയൊക്കെ ഒന്ന് നോക്കിക്കണ്ടു. കണ്ടപ്പോൾ എല്ലാവരും തൻ്റെ ബന്ധുക്കളാണ്, ബന്ധുക്കൾ, സ്നേഹിതന്മാർ, പ്രിയപ്പെട്ടവർ, സ്വജനം. അർജുനനാകെ തളർന്നു. ഏത് ശത്രുവിനെയും ജയിക്കാൻ, നിസ്സാരമായി ജയിക്കാൻ കഴിവുള്ള ആളാണ് അർജുനൻ. നേരത്തെ ഒരസുഖവും ഇല്ലായിരുന്നു, ഇപ്പം ഈ തളരുന്നവർ ധാരാളമുണ്ട്. നമ്മൾ ദിവസേന പത്രം നോക്കിയാൽ കാണാം, കുഴഞ്ഞു വീഴുന്നവർ, ഇലക്ഷന് ചെന്നപ്പോൾ കുഴഞ്ഞു വീണവർ, അവരിൽ പലരും നേരത്തെ തന്നെ ചില അസുഖങ്ങൾ ഉള്ളവരാണ്. ബ്ലഡ് പ്രഷറോ ഹാർട്ട് ഡിസീസോ ഒക്കെ ഉള്ളവരാണ്. അതോടൊപ്പം അല്പം ടെൻഷനുള്ള ഒരു രംഗത്തെത്തിയപ്പോൾ അത് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല, വീണുപോകുന്നു. നേരെ മറിച്ച് അർജുനന് അങ്ങനെ ഒരസുഖവും ഇല്ലാതെ അതീവ ബലവാൻ, നല്ല ദൃഢബുദ്ധി, അതൊക്കെ കഴിഞ്ഞാണ് അർജുനൻ രംഗത്ത് വന്നിരിക്കുന്നത്. പക്ഷേ മുമ്പിൽ യുദ്ധത്തിന് നിൽക്കുന്നവർ സ്വജനമാണ്, സ്വജനം, സ്വന്തം ആളുകൾ. വേറെ വല്ലവരുമായിരുന്നെങ്കിൽ തിരക്കേടില്ലായിരുന്നു. അർജുനൻ തളർന്നു. കൃഷ്ണനോട് പറയുകയാണ്, ദൃഷ്ട്വേമം സ്വജനം കൃഷ്ണ യുയുത്സും സമുപസ്ഥിതം സീതന്തിമമഗാത്രാണി മുഖം ച പരിശുഷ്യത്തെ
കൃഷ്ണ ആരൊക്കെയാണ് ഈ മുമ്പ് യുദ്ധത്തിന് നിൽക്കുന്നത്? സ്വജനം, ഗുരുക്കന്മാർ, അപ്പുപ്പന്മാർ, ബന്ധുക്കൾ. ദൃഷ്ടേവം സ്വജനം കൃഷ്ണ യുദ്ധത്തിന് തയ്യാറായി നിൽക്കുകയാണ്. യുയുത്സും സമുപസ്ഥിതം സീദന്തി മമ ഗാത്രാണി, എൻ്റെ ശരീരാവയവങ്ങൾ മുഴുവൻ കഠിനമായി വേദനിക്കുന്നു. അതൊരു വേദന ഒന്നുമില്ലായിരുന്നു. ഇവരെയൊക്കെ കണ്ടപ്പോൾ ശരീരത്തിനാകെ വേദന. സീദന്തി മമ ഗാത്രാണി മുഖം ച പരിശുഷ്യത്തെ, മുഖമങ്ങനെ വാടി വരളുന്നു. വേപധുസ്ത ശരീരമേ രോമഹർഷസ്ത ജായത്തെ, എൻ്റെ ദേഹം മുഴുവൻ വിറയ്ക്കുന്നു കൃഷ്ണ. ഇത്ര പെട്ടെന്ന് ഈ ലോകവീരൻ്റെ ശരീരം മുഴുവൻ വിറയല്ല. നമ്മൾ ഈ ഭാഗമൊന്നും അധികം ശ്രദ്ധിക്കാറില്ല. സാരമില്ല, അർജുനൻ്റെ വിഷാദമല്ല, വായിച്ചു പോവാം. ഇവിടമാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. അർജുന വിഷാദ യോഗമാണ് ഗീതയിലെ ഏറ്റവും പ്രധാനമായ അധ്യായം. എന്താ കാര്യം? അതില്ലെങ്കിൽ ഗീതയെ വരുമായിരുന്നില്ല. അപ്പോൾ സീതന്തി മമ ഗാത്രാണി മുഖം ച പരിശുഷ്യത്തി, എൻ്റെ മുഖമൊക്കെ വാടി വരളുന്നു. വേപധുസ്ത ശരീരമേ രോമഹർഷസ്ത ജായത്തെ, രോമങ്ങളെല്ലാം എണീറ്റ് നിൽക്കുന്നു. എന്താ കൃഷ്ണ? ഗാന്ധീവം ശ്രംസത്തെ ഹസ്ത, നേരം പോക്കാണോ? ഈ അഗ്നി സമ്മാനിച്ച ദിവ്യമായ വില്ലാണ് ഗാന്ധീവം. ഇതെടുത്ത് കൊലച്ചാണ് യുദ്ധം ചെയ്യേണ്ടത്. പക്ഷേ കൃഷ്ണ, ഗാന്ധീവം എൻ്റെ കയ്യിൽ, ഞാൻ പിടിച്ചിട്ട് നിൽക്കുന്നില്ല. അതിതാ വഴുതി താഴെ പോകുന്നു. ഗാന്ധീവം ശംസത്തെ ഹസ്താ ത്വക്ചൈവ പരിദഹ്യത്തെ, എൻ്റെ തൊലി മുഴുവൻ ദഹിക്കുന്നു കൃഷ്ണ. ത്വക്ചൈവ പരിദഹ്യത്തെ നച ശക്നമ്യവസ്ഥാതം, എനിക്ക് നിൽക്കാൻ കഴിയുന്നില്ല, ഞാൻ വീണുപോകും. നഹി ശക്നമ്യവസ്ഥാതം ഭ്രമതീവചമേ മനഃ, എൻ്റെ മനസ്സാകപ്പാടെ ഭ്രമിക്കുന്നു. എന്ത് ചെയ്യണമെന്ന് നിശ്ചയമില്ല. ഭ്രമതീവചമേ മനഃ. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞു. യുദ്ധം ചെയ്യാൻ എനിക്ക് സാധ്യമല്ല. ഏവമുക്ത്വ ഋഷികേശം, ഇങ്ങനെയൊക്കെ തൻ്റെ അവശത്ത് വ്യക്തമായി പറഞ്ഞു കേട്ടിട്ട് ഗുഡാകേശ പരന്തപ നയോത്സ്യേ, ഞാൻ യുദ്ധം ചെയ്യില്ല. നയോത്സ്യേതി ഗോവിന്ദമുക്ത്വ, ഗോവിന്ദനോട് പറഞ്ഞു, ഞാനില്ല, എനിക്കിനി യുദ്ധം ചെയ്യാൻ സാധ്യമല്ല. തൂഷ്ണീം ബഭൂവഹ, ഇത്രയും പറഞ്ഞ് മിണ്ടാതെ മൗനം അവലംബിച്ചു അർജുനൻ. എന്നിട്ടോ വിസൃജ്യ സശരൻ ചാപം രഥോപസ്ഥ ഉപാവിശത്, വില്ലുമമ്പും ദൂരെ എറിഞ്ഞു, രഥത്തിൻ്റെ പടിയിൽ ഇരിപ്പോയി. എന്താ യുദ്ധം ചെയ്യാൻ വന്ന ആള്? ആളിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താ? ഞാൻ യുദ്ധം ചെയ്യില്ല. ഇതാണ് അർജുന വിഷാദം.
വിസ്തരിച്ച് ഇനിയും പല ശ്ലോകങ്ങളിൽ ഗീതയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എങ്കിലും ആ വിഷാദത്തിൻ്റെ സ്വഭാവം, ആർക്കാണ് ഈ വിഷാദം, ഇതൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും അത് വിസ്തരിച്ചത്. അപ്പോൾ എന്താ ഈ വിഷാദം? ഈ വിഷാദത്തിന് കാരണമെന്താ? ഏകമുക്ത്വാ അർജുനസംഖ്യേ രഥോപസ്ഥ ഉപാവിശത്. ഇത്രയും പറഞ്ഞ് രഥത്തിൻ്റെ പടിയിൽ ഇരിപ്പായി. വിസൃജ്യ സശരം ചാപം, അമ്പോടുകൂടി വില്ല് ദൂരത്തെറിഞ്ഞ് ശോക സംവിഘ്ന മാനസ. ശോകം കൊണ്ട് ആകെ തളർന്ന, ആകെ താറുമാറായ മനസ്സോടുകൂടി അർജുനൻ ഇരിപ്പായി. അപ്പോഴാണ് കൃഷ്ണൻ, ഇത് പറ്റില്ലല്ലോ, കൃഷ്ണനല്ലേ വിളിച്ചുകൊണ്ടൊക്കെ വന്നത്, തേരെ തെളിക്കാൻ തയ്യാറായി. ഭഗവാൻ ചോദിച്ചു അർജുനോട്, അർജുന ഇതാണ് പ്രധാന പദ്യം, കുതസ്ത്വാ കശ്മലനിദം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടമസ്വർഗ്യം അകീർത്തികരം അർജുന. അർജുന, കുതസ്ത്വാ കശ്മലനിദം വിഷമേ സമുപസ്ഥിതം, വിഷമസ്ഥിതിയിൽ ഉണ്ടായ ഈ അതിനിസ്സാരമായ മനസ്സിൻ്റെ മാറ്റം നിനക്കെവിടുന്ന് വന്നു? വിഷമസ്ഥിതിയിലേ ഇത് വരൂ, അത് നിനക്കെങ്ങനെ വന്നു? കുതസ്ത്വാ കശ്മലമിതം വിഷമേ സമുപസ്ഥിതം, വിഷമേ സമുപസ്ഥിതം. പ്രത്യേകം ഓർമ്മിക്കേണ്ട വാക്കാണ്. ഗീതയൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ചില വാക്കുകളെങ്കിലും ഓർമ്മിച്ചു വെക്കുക. വിഷമയെന്ന് വെച്ചാൽ ഒരു വിഷമഘട്ടത്തിൽ എന്നൊക്കെ ചില അർത്ഥം പറഞ്ഞു വരും, അതല്ല അർത്ഥം. വിഷമം സമം, ഇത് രണ്ടും ഗീതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വാക്കുകളാണ്. കുതസ്ത്വാ കശ്മലമിതം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടം. ആര്യന്മാർ, സജ്ജനങ്ങൾ, ഒരിക്കലും നിനക്ക് സംഭവിച്ച ഈ അവസ്ഥയിൽ എത്തിച്ചേരാറില്ല. അനാര്യജുഷ്ടം അസ്വർഗ്യം, നിൻ്റെ ഈ ഭാവം നിന്നെ നരകത്തിലേക്ക് നയിക്കും, സ്വർഗത്തിൽ കൊണ്ടുപോകില്ല. അകീർത്തികരം, അങ്ങേറ്റം അകീർത്തിയും ഉണ്ടാക്കും. എന്താ ഇവിടെ വിഷമേ സമുപസ്ഥിതം? ആണ് വിഷമം. ഇത് ഓർമ്മിച്ചു വെക്കുക. ഉപനിഷത്തുക്കളുടെ സാരസർവസ്വമാണ് ഗീത. സർവോപനിഷദോ ഗാവഃ ദോക്ഥ ഗോപാലനന്ദനഃ. എല്ലാ ഉപനിഷത്തുക്കളും ആകുന്ന പശുക്കളിൽ നിന്ന് ഗോപാലകൃഷ്ണനായ കറവക്കാരൻ കറന്നെടുത്ത അമൃതമാണ് ഗീത. അപ്പോൾ ഗീത നമുക്ക് ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ ഉപനിഷത്ത് വെളിപ്പെടുത്തുന്ന പരമമായ സത്യം നമുക്ക് ഓർമ്മ വേണം. ഉപനിഷത്തുക്കൾ എന്നേക്കുമായി ഈ ലോകത്തിൻ്റെ, പ്രപഞ്ചത്തിൻ്റെ ശാസ്ത്രീയമായ സത്യമാണ് നമുക്ക് കാട്ടിത്തന്നിരിക്കുന്നത്. ഉപനിഷത്തുക്കൾ കണ്ടെത്തിയിൽ കവിഞ്ഞ്, എത്തിയതിൽ കവിഞ്ഞ്, ഇനി ഒരു സത്യം ലോകത്താരും ഒരിക്കലും കണ്ടെത്താൻ പോകുന്നില്ല. ഇതാണ് വേദാന്തം. വേദാന്തം എന്ന് വെച്ചാൽ ഉപനിഷത്ത്. ഇതാണ് ഉപനിഷത്തുക്കളുടെ പെരുമ്പറ ഘോഷം.
എന്താണ് ഉപനിഷത്തുക്കൾ കണ്ടെത്തിയ സത്യം? ബ്രഹ്മസത്യം ജഗന്മിഥ്യ. ബ്രഹ്മം മാത്രമാണ് സത്യം. ബ്രഹ്മം എന്ന് വെച്ചാൽ ബോധം. പലതായി കാണുന്ന ഈ ജഗത്ത് മിഥ്യ ഇല്ല. അങ്ങനെ ജഗത്തെന്ന ഒരു വസ്തു ഇല്ല. വസ്തുവായിട്ടുള്ളത് ബോധം മാത്രം. ബ്രഹ്മസത്യം ജഗന്മിഥ്യ. ജീവോ ബ്രഹ്മയുവ. നമ്മുടെയൊക്കെ ഉള്ളിൽ ഞാൻ എന്നിങ്ങനെ അനുഭവപ്പെടുന്ന ജീവൻ ബ്രഹ്മൈവ, ബ്രഹ്മം തന്നെ. ഇതി വേദാന്ത ഡിണ്ടിമഹ അനയന വേദ്യം സത്ശാസ്ത്രം. ഇത്രയേ ഉള്ളൂ നിലനിൽപ്പിൻ്റെ ശാസ്ത്രീയമായ സത്യം. കൂടുതലൊന്നും ചിന്തിക്കാനോ കേൾക്കാനോ ഇല്ല. ബ്രഹ്മസത്യം ഓർമ്മിച്ചു വെക്കുക. ബ്രഹ്മമെന്ന് വെച്ചാൽ ബോധം. ഉപനിഷത്ത് തന്നെ അത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. പ്രജ്ഞാനം ബ്രഹ്മ, ബോധം. ആ ബോധമാണ് നമ്മുടെയൊക്കെ ഉള്ളിൽ ഞാനുണ്ട്, ഉണ്ട് എന്നനുഭവിക്കുന്ന വസ്തു. ചിലർ ചോദിക്കാറുണ്ട്, എന്താ സാർ ഈ ബോധം? അതങ്ങോട്ട് പിടികിട്ടുന്നില്ലല്ലോ. അതെ, ഉണ്ട് എന്നനുഭവിക്കുന്ന വസ്തു ഏത്? ഈ ലോകത്തിൽ ആരിലായാലും, മൃഗത്തിലായാലും, പക്ഷിയിലായാലും, സൂര്യനിലായാലും, ചന്ദ്രനിലായാലും, നമ്മിൽ ഓരോരുത്തരിലുമായാലും ഉണ്ട് എന്നനുഭവിക്കുന്ന വസ്തു. ഞാനുണ്ട്, ഈ പ്രപഞ്ചമൊക്കെ ഉണ്ട്. ആ വസ്തുവാണ് ബോധം. ആ ബോധം മാത്രമാണ് സത്യം. എന്ന് പറഞ്ഞാൽ ഉണ്ടെന്നനുഭവിക്കുവാൻ ആ ഒരൊറ്റ വസ്തുവേ ഉള്ളൂ. രണ്ടാമതൊരു വസ്തുവും ഇല്ല. അതുകൊണ്ട് അതാണ് സത്യം. എവിടെ എവിടെയൊക്കെ ആർക്കൊക്കെ എന്തെല്ലാം ഉണ്ടെന്ന് തോന്നുന്നുവോ ആ ഉണ്ടെന്നനുഭവിക്കുന്ന വസ്തു സത്യം. ഇതാണ് ഉപനിഷത്തിൻ്റെ പ്രഖ്യാപനം. ഇത്രയേ ഉള്ളൂ. പലത് കാണുന്നത് ഭ്രമം. എന്നുവെച്ചാൽ വസ്തുബോധം. പലത് കാണുന്നത് ആ ബോധത്തിൽ ആവർത്തിച്ച് ഉണ്ടായി മറയുന്ന നാമരൂപങ്ങൾ. ഛാന്ദോഗ്യോപനിഷത്തിൽ അച്ഛൻ മകന് വ്യക്തമായി ഇത് വെളിപ്പെടുത്തി കൊടുക്കുന്നു. ഉദാഹരണവും പറഞ്ഞു കൊടുക്കുന്നു. നമുക്കൊക്കെ മനസ്സിലാവുന്ന ഉദാഹരണങ്ങൾ. അല്ല, ഈ വേദാന്തം എന്ന് പറഞ്ഞത് ഞങ്ങൾക്കൊന്നും പിടികിട്ടില്ല. പിന്നെ വേറെ ചിലർ പറയുന്നുണ്ട്, ഈ പ്രപഞ്ചം മിഥ്യ എന്നൊക്കെ പറഞ്ഞാൽ സാർ ഞങ്ങൾക്ക് ജീവിക്കണ്ട, ഇവിടെ ഞങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ ജീവിക്കണം. സത്യം ഉള്ളത് പറയാതിരിക്കാൻ പറ്റുമോ? ശാസ്ത്രീയമായ സത്യം. ആ സത്യം ഞങ്ങൾക്കത്ര ഇഷ്ടപ്പെടുന്നില്ലല്ലോ സാർ. നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് സത്യമാകാൻ പറ്റില്ല. സത്യത്തിനനുസരിച്ച് നിങ്ങൾ ഇഷ്ടം ഉണ്ടാക്കിക്കൊള്ളൂ. അല്ലാതെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചൊരു ശാസ്ത്രീയ സത്യം ഒരിക്കലും സാധ്യമല്ല. ബോധം ഈ ജഗത്തിൽ സത്യം, അതായത് ബ്രഹ്മം. സർവം ബ്രഹ്മമയം, സർവം ഖൽവിദം ബ്രഹ്മ. ഈ കാണുന്നത് മുഴുവൻ ബ്രഹ്മം തന്നെ. ഈശാവാസ്യമിതം, ഈശാവാസ്യോപനിഷത്ത് ഇവിടെ എടുക്കണം എന്നാണ് ഞങ്ങൾ ആദ്യം കരുതിയത്. പക്ഷേ അത് പിന്നെ മാറ്റി ഗീത മതി. ഗീത എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കൃതിയാണല്ലോ. ആയിക്കോട്ടെ, ഗീത ഉപനിഷത്ത് ഈശാവാസ്യ ഉപനിഷത്ത് സത്യം തന്നെയാണ് ഗീത പറയുന്നത്. അപ്പോൾ ഈശാവാസ്യം എന്ന് പറയുന്നു, ഈ ആദ്യത്തെ മന്ത്രം, ഈശാവാസ്യമിതം സർവം യത് കിഞ്ച ജഗത്യാം ജഗത്.
ഈ ജഗത്ത് മുഴുവൻ ഈശ്വരനാൽ നിറയ്ക്കപ്പെട്ടിരിക്കുന്നു. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായ ഉപനിഷത്ത് സത്യം, ബ്രഹ്മം, ബോധം. ഞാൻ വീണ്ടും വീണ്ടും ബോധമെന്ന് കൂടെ പറയുന്നത് ബ്രഹ്മമെന്ന് മാത്രം പറഞ്ഞാൽ പലർക്കും പിടിയിട്ടില്ല. ബ്രഹ്മമെന്ന് പറയുന്നത് എന്തോ ഒരു വലിയ സാധനമാണ്, അതിങ്ങനെ എടുത്തു തരാൻ പറ്റും എന്നൊക്കെയാണ് ചിലരുടെ വിചാരം. ബ്രഹ്മമെന്ന് വെച്ചാൽ പ്രജ്ഞാനം ബ്രഹ്മ എന്ന് ഉപനിഷത്ത് തന്നെ പറയുന്നു. ബ്രഹ്മമെന്ന് വെച്ചാൽ ബോധം. ഈ ബ്രഹ്മം ഈശാവാസ്യവിധം സർവം, ഈ കാണുന്ന സർവവും ആ ഈശ്വരനാൽ അകവും പുറവും നിറയ്ക്കപ്പെട്ടിരിക്കുന്നു. സർവവും എന്ന് വെച്ചാൽ എല്ലാം. യത് കിഞ്ച ജഗത്യം ജഗത്, ജഗത്തെന്നറിയപ്പെടുന്ന ഇവിടെ എന്തെന്തൊക്കെ ഉണ്ടോ, ആയാലും വലുതായാലും അത് മുഴുവനും ഈ ഈശ്വരനാൽ നിറയ്ക്കപ്പെട്ടിരിക്കുന്നു. ബോധത്താൽ, അതായത് പ്രാണസ്പന്ദനം മുതൽ, പ്രാണസ്പന്ദനത്തിന് ആധുനിക ശാസ്ത്രം എന്തു പറയും, എനർജിയുടെ വൈബ്രേഷൻ, എനർജിയുടെ വൈബ്രേഷൻ മുതൽ സൂര്യചന്ദ്രന്മാർ വരെ എന്തെന്തെല്ലാം ഇവിടെ ഉണ്ടോ എല്ലാം ബോധത്തിൽ, ബോധത്താൽ അകവും പുറവും നിറയ്ക്കപ്പെട്ടിരിക്കുന്നു. എനർജി സ്പന്ദിക്കുന്നത് ബോധത്തിലാണ്. സ്പന്ദിക്കുന്നതിന് മുൻപ് ബോധമല്ലാതെ മറ്റൊന്നും ഇല്ലായിരുന്നു. എനർജി സ്പന്ദിച്ചു. ബോധത്തിൽ നിന്ന് സ്പന്ദിക്കുന്ന എനർജി ബോധമല്ലാതെ എന്താവും, ഇതൊക്കെ നമുക്കൊക്കെ മനസ്സിലാവും. വെള്ളത്തിൽ ഒരു കുമിള പൊന്തി, ആ കുമിള വെള്ളമല്ലാതെ മറ്റെന്താവും? കുമിള പൊന്തുന്നതിന് മുൻപ് വെള്ളത്തിൽ വേറൊന്നുമില്ലായിരുന്നു. ഈ കുമിള പിന്നെ തിരയായി, അപ്പോഴും വെള്ളം, വേറെ എന്തുണ്ട്? ആ തിര അങ്ങനെ അടിച്ച് ഒഴുകിപ്പോയി വെള്ളം. എന്തെല്ലാം ബഹളം ഉണ്ടായാലും വെള്ളമില്ലാതെ വേറൊന്നും ഉണ്ടാവാനൊക്കില്ല. ഇത് ഉപനിഷത്ത്, ചാന്തോക്കി ഉപനിഷത്ത് പറയുന്നത് ദൃഷ്ടാന്തം. സ്വർണം, സ്വർണം കൊണ്ട് നിങ്ങൾ ആഭരണങ്ങൾ ഉണ്ടാക്കുന്നു. സ്വർണം ആദ്യം അടിച്ചു പരത്തി ഒരു തകടാക്കി, സ്വർണം തകടായി, ഒരു ഒരു രൂപം. തകടെന്ന പേര്, തകടൊരു രൂപം, തകടെന്ന പേര്. പക്ഷേ വസ്തുതായി വല്ലതുമുണ്ടോ? സ്വർണം. ഈ ഇതിലൊക്കെ നമുക്ക് വല്ല സംശയമുണ്ടോ? എന്ത് ലളിതമായ ദൃഷ്ടാന്തം, വസ്തു സ്വർണം. ആ തകട് പിന്നെ കമ്പിയായി. ആയിക്കോട്ടെ, കമ്പി വേറൊരു രൂപം, രൂപം മാറി വരും, രൂപവും പേരും മാറി വരും. കമ്പി എന്ന പേര് കമ്പിക്ക് പ്രത്യേക രൂപം. പക്ഷേ സ്വർണമല്ലാതെ വേറെ വസ്തു വരെ വല്ലതുണ്ടോ? സ്വർണത്തിൽ നിന്നാണ് തകടുണ്ടായത്, അതുകൊണ്ട് തന്നെ തകട് സ്വർണം. ആ തകട് പിന്നെ കമ്പിയായി, അതും സ്വർണം. വളയായി, അപ്പോഴും സ്വർണം. ഇനി എന്തെന്തെല്ലാം ആഭരണം ഇങ്ങനെ ഉണ്ടാവട്ടെ, വസ്തു സ്വർണം. പിന്നെ പല പല ആഭരണങ്ങളോ, അത് സ്വർണത്തിലെ മാറി മാറി വരുന്ന രൂപങ്ങളും അതിനും നാം നൽകുന്ന പേരുകളും. രൂപങ്ങളും പേരുകളും ഒരിടത്തും പുതിയ വസ്തുവിനെ ഉണ്ടാക്കുന്നില്ല. അപ്പോൾ പിന്നെ രൂപങ്ങളും നാമങ്ങളും ഒരു വെറും കാഴ്ച, ഇപ്പോൾ ഉണ്ടെന്ന് തോന്നുന്നു, കുറേ കഴിയുമ്പോൾ പോകും. ഒന്നും പുതുതായി വന്നില്ല, ഒന്നും പോയതുമില്ല. എത്ര വ്യക്തമായ ദൃഷ്ടാന്തം! ഇങ്ങനെ രണ്ട് മൂന്ന് ദൃഷ്ടാന്തം ഉപനിഷത്ത് അച്ഛൻ മകന് വ്യക്തമായി പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ എങ്ങനെയാണോ ആഭരണങ്ങളിൽ മുഴുവൻ സ്വർണം, അപ്പോൾ സ്വർണാഭരണങ്ങൾ കാണുന്ന ഒരാൾ വളയോ മാലയോ
കമ്മലോ എന്ത് രൂപമോ കാണട്ടെ, ആദ്യം സ്വർണം, കാരണം വസ്തു അതാണ്. പിന്നെ മറ്റൊക്കെ ആവശ്യത്തിനുള്ള ചില രൂപങ്ങൾ, ചില പേരുകൾ. പേരുകൾക്കും രൂപങ്ങൾക്കും അനുസരിച്ച് വ്യവഹാരം, അതാണ് വ്യവഹാരം. വള കയ്യിലിട്ടോളൂ, അതാണ് വള കൊണ്ടുള്ള വ്യവഹാരം. അത് കയ്യിലല്ലാതെ വേറെ ഇടാൻ ഒക്കില്ല. കമ്മൽ കാതിലിടൂ, അതിലെന്താ തടസ്സം? അപ്പോഴും ഓർമ്മിക്കൂ, വള എന്താ? സ്വർണം. കമ്മലെന്താ? സ്വർണം. ആഭരണങ്ങളെല്ലാം സ്വർണം. വേറെ അല്പം പോലും വേറൊരു വസ്തുവില്ല. ഈശാവാസ്യമിതം സർവം യത് കിഞ്ച ജഗത്യാം ജഗത്. ജഗത്തെന്ന പേരിൽ എന്തെന്തൊക്കെ ഉണ്ടോ, എനർജിയുടെ സ്പന്ദനം മുതൽ സൂര്യചന്ദ്രന്മാർ വരെ ഈശനാൽ നിറയ്ക്കപ്പെട്ടിരിക്കുന്നു, അകവും പൂർവവും. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈശ്വരൻ എല്ലാത്തിലും നിറഞ്ഞിരിക്കുകയാണെങ്കിൽ പിന്നെ രണ്ടാമതൊരു വസ്തു എവിടെ ഇരിക്കും? വേറെ എന്തു വന്നാലും അതിലും അകവും പുറവും നിറഞ്ഞ ഈശ്വരൻ വേറെ എവിടെ ഇരിക്കും? വേറൊരു വസ്തുവിന് ഇരിക്കാൻ സ്ഥലമുണ്ടോ? എല്ലായിടത്തും അകവും പുറവും നിറഞ്ഞ ഈശ്വരൻ. ഈശാവാസ്യ ഉപനിഷത്തിലെ ആദ്യത്തെ മന്ത്രം നമ്മോട് പറയുന്നതാണ് ഈശാവാസ്യമിതം സർവം. ഇനി ആർക്കെങ്കിലും സംശയം വന്നേക്കാം. ചെറിയ പദ ചെറിയ കാഴ്ചകളിലും ഒക്കെ ഈശ്വരൻ നിറഞ്ഞിരിക്കുകയാണോ? യത് കിഞ്ച ജഗത്യാം ജഗത്. ഈ ജഗത്തിൽ, ജഗത്തായി എന്തെന്തൊക്കെ കാണപ്പെടുന്നു, അത് മുഴുവൻ ഈശാവാസ്യം. ഈശാവാസ്യം ഉപനിഷത്ത് മുഴുക്കൊന്നും പഠിക്കണ്ട, പഠിച്ചോളാം. പഠിക്കണ്ട എന്ന് ഞാൻ പറഞ്ഞ ആ സാർ പറഞ്ഞു ഇനി ഈശാവാസ്യം പഠിക്കണ്ട. അതല്ല, ഈ ഒരൊറ്റ മന്ത്രം ഓർമ്മിക്കാമോ? ഓർമ്മിച്ചാലോ. ഈ മേശ ഈശ്വരൻ, മേശയിലാകവും പുറവും തിങ്ങി ഈശ്വരൻ. വേറൊരു വസ്തു എവിടെ ഇരിക്കും? മേശ എന്ന് പറയുന്നത് അതിലെ ഒരു രൂപം, മേശ എന്നുള്ള പേര്. ആ രൂപവും പേരും പുതിയ വസ്തുവിനെ ഉണ്ടാക്കിയിട്ടില്ല. ഇനി എന്ത് വേണോ എടുത്തു നോക്കിയോളൂ. ഉപനിഷത്ത് പറഞ്ഞതല്ലേ? ഇതിനേക്കാളൊരു സത്യമിനി ലോകത്താര് പറയാൻ പോകും? നമുക്ക് പിടികിട്ടുന്നില്ലെങ്കിൽ പോലും, സാർ എനിക്ക് പിടികിട്ടുന്നില്ല, പിടികിട്ടില്ലെങ്കിലും ഈശാവാസ്യ ഉപനിഷത്ത് പറഞ്ഞിരിക്കുകയല്ലേ, ഈശാവാസ്യമിതം സർവം. ഞാനതങ്ങ് തീരുമാനിച്ചു. ആ തീരുമാനിച്ചതുകൊണ്ട് കാണുന്നതിലൊക്കെ ഞാൻ മനസ്സുകൊണ്ട് ഈശ്വരനെ കാണും. വ്യവഹാരം വേറെ, നമ്മൾ പറഞ്ഞല്ലോ, വള കയ്യിലിടാൻ, കമ്മലക്കാതിലിടാൻ, അതുപോലെ ചോറ് വെച്ചാൽ ഭക്ഷിക്കാൻ. അയ്യോ, ഇത് ഈശ്വരനല്ലേ, ഭക്ഷിക്കാമോ? ഈശ്വരനല്ലാതെ മറ്റിവിടെ ഒന്നുമില്ല. അകവും ഭക്ഷിക്കുന്നയാളും ഭക്ഷണവും. അതല്ലേ ഗീത തന്നെ പറയുന്നത്? ബ്രഹ്മാർപ്പണം, ബ്രഹ്മഹവർ, ബ്രഹ്മാഗ്നവും, ബ്രഹ്മണാഹുതം, ബ്രഹ്മൈവ്യതേന ഗന്ധവും, ബ്രഹ്മകർമ്മ സമാധിന. എന്ത് കർമ്മം ചെയ്യുമ്പോഴും ഇതോർമ്മിക്കുക, ബ്രഹ്മം. കൊല്ലുമ്പോൾ പോലും അർജുന അത് ഓർമ്മിച്ചു, ഇതാണ് ഗീതയിൽ പറയുന്നത്. എന്താ ഇത് ഓർമ്മിച്ചാൽ കൊല്ലുന്നില്ല, ബ്രഹ്മത്തെ ആർക്കും കൊല്ലാനൊക്കില്ല. നാമരൂപങ്ങളെ ഇല്ലാതാക്കാം. ഒരു വളയെ കമ്മലാക്കി മാറ്റുമ്പോൾ അതിലിരിക്കുന്ന സ്വർണത്തെ നശിപ്പിക്കാൻ പറ്റുമോ? പിന്നെ കൊന്നതെന്തിനാ? വള എന്ന രൂപത്തെ, ആ രൂപം മരിച്ചോ? പുതിയ ഒരു കമ്മലെന്ന രൂപം ജനിച്ചു,
വാസ്തവത്തിൽ വലതും ജനിച്ചോ വസ്തുവിന് നാശമുണ്ടായോ? ഗീത തുടർന്നിത് പറയുകയല്ല, അതൊക്കെ അടുത്ത ദിവസം അടുത്ത ആഴ്ച നമ്മൾ കുറച്ചുകൂടെ വിശദമായി ചർച്ച ചെയ്യും. എന്തായാലും ഈശാവാസ്യമിതം സർവം യത് കിഞ്ച ജഗത്യം ജഗത്, തീരുമാനിക്കുക ഞാൻ എന്ത് കണ്ടാലും ഉള്ളിൽ ബ്രഹ്മമാണ് എന്നോർമ്മിക്കും. അത് അങ്ങനെ ഓർമ്മിക്കാൻ ആര് പറഞ്ഞു? ഈശാവാസ്യ ഉപനിഷത്ത് പറഞ്ഞു. ഇനി എനിക്ക് ആരെയാണ് പേടിക്കേണ്ടത്? ഞാൻ ഓർമ്മിക്കും. തീരുമാനിക്കാമോ ഇനി എന്താ സംശയിക്കാൻ? അത് ഓർമ്മിക്കാൻ കുറച്ച് ദിവസം ഒന്ന് ശീലിക്കണം. എന്താ പ്രയാസം? ഈ മേശ കാണുമ്പോൾ, ഈ മേശ ഇതിലകവും പുറവും നിറഞ്ഞ് ഈശ്വരൻ ഇരിക്കുന്നു. ആര് പറഞ്ഞു? ഈശാവാസ്യോ പറഞ്ഞു. ഗീത എത്രയോ സ്ഥലത്ത് പറയുന്നു, എത്രയോ സ്ഥലത്ത് ഈശാവാസ്യോ ഉപനിഷത്ത് പറയുന്നു. ഇനി എന്തിനാ പേടിക്കാൻ? ആരോടും പറയണ്ട, ഉള്ളിൽ ഓർമ്മിക്കുക. ഉള്ളിൽ, അടുക്കളയിലായാലും പാടത്തിലായാലും അർജുന യുദ്ധക്കളത്തിലായാലും, സർവേഷു കാലേഷു മാം അനുസ്മര യുദ്ധ്യച്ച, ഭീഷ്മരുടെ നേർക്ക് അങ്ങനെ ഗാന്ധീവം കൊല്ലിച്ച് ഒരമ്പെയ്യുമ്പോൾ, ഇടാൻ നീയും ബ്രഹ്മം, ഗാന്ധീവം ബ്രഹ്മം, അമ്പു കൊലയ്ക്കുന്നത് ബ്രഹ്മപൂജ, ഭീഷ്മർ ബ്രഹ്മം, നേരം പോക്കൊന്നുമല്ല ഇത്, ഇത് ശാസ്ത്രീയമായ സത്യം. ഇനി ആർക്ക് കൊല്ലാൻ കഴിയും, ആർക്ക് മരിക്കാൻ കഴിയും? ഇവിടെ വിചാരിച്ചാൽ പോലും ആർക്കും മരിക്കാനൊക്കില്ല, ജനിക്കാനും ഒക്കില്ല. കാരണം ഈ ബ്രഹ്മം ജനിക്കുന്നതും മരിക്കുന്നതുമല്ല, അതിൽ നാമരൂപങ്ങൾ വരും പോവും, വരും പോവും. ഒരു നാമരൂപം വരുന്നതുണ്ടോ, ഒരു നാമരൂപം പോകുന്നതുണ്ടോ? ഇവിടെ ആരും ജനിക്കുന്നില്ല, ആരും മരിക്കുന്നില്ല. ന ജായത്തെ മ്രിയത്തേവാ കദാചത്, ഗീത ഒരിക്കലും ജനിക്കുന്നില്ല, മരിക്കുന്നില്ല. ആര്? അർജുന. എല്ലാറ്റിലും നിറഞ്ഞിരിക്കുന്ന ആ ആത്മതത്വം ഒരിക്കലും ജനിക്കുന്നില്ല, മരിക്കുന്നില്ല. യയനം വേത്തി ഹന്താരം യശ്ചൈനം മന്യത്തെ ഹസം ഉഭൗ തൗ ന വിജാനീതോ മായം ഹന്തി ന ഹന്യത്തെ. ആരാണോ ഈ ആത്മാവിനെ കൊല്ലുന്നവനായും കൊല്ലപ്പെടുന്നവനായും ഒക്കെ കരുതുന്നത്, അവനറിയുന്നില്ല, അവൻ ഈ വസ്തുവിനെ അറിയുന്നതേയില്ല. ഈ ആത്മാവ് ആരെയും കൊല്ലുന്നില്ല, ആരാലും കൊല്ലപ്പെടുന്നുമില്ല. ഇതൊക്കെ കൃഷ്ണൻ ആവർത്തിച്ച് പറയുന്നു. അതൊക്കെ നമുക്ക് അടുത്ത ദിവസം. ഇനി ഏഴാന്തി നമ്മളിവിടെ ഇതുപോലെ ഈ സമയത്തൊരു ക്ലാസ്സുണ്ട് ഇവിടെ, അന്ന് കുറച്ചുകൂടെ വിസ്തരിച്ച് പറയാം. ഇന്നിപ്പോൾ ഞാൻ പറയാൻ വന്നത്, ഇതുറപ്പുവരുന്ന ഒരാൾക്ക് മനസ്സ് സമനല്ല പ്രാപിക്കുന്നു. കൃഷ്ണൻ പറയുന്ന ബ്രഹ്മനിഷ്ഠ മനസ്സിൻ്റെ സമനിലയാണ്. അല്ല, ബ്രഹ്മനിഷ്ഠ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പേടിക്കാനൊന്നുമില്ല. നമ്മുടെ മനസ്സൊക്കെ ഇപ്പോൾ ഇളകി മറിയുന്നു. അതെന്തുകൊണ്ട്? ഇവിടെ പലതുണ്ട്. അവനെൻ്റെ ശത്രു, ഇവനെൻ്റെ മിത്രം, അവൻ കൊള്ളരുതാത്തവൻ, ഇവൻ കൊള്ളുന്നവൻ, ഒന്നുമില്ല, ഒന്നുമില്ല. ഈശാവാസ്യം സർവം യത് കിഞ്ച ജഗത്യം ജഗത്. അതുകൊണ്ട് ഞാൻ അല്ല സാർ, ക്രൂരമൃഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ ഇപ്പോൾ എങ്ങനെ ദൂരെ നിന്ന് കരുതിയാൽ മതി, ഈശ്വരൻ അവരോട് പോയി പറയണ്ട. ഇപ്പോൾ ഒരു പട്ടിയോ മറ്റോ അടുത്തിയെന്ന്, അല്ല നീ ഈശ്വര ഒന്നും പറ ദൂരെ നിന്ന്. ഇതാരെ ഭാഗവതത്തിൽ
കപിലൻ അമ്മയോട് പറയുന്നു, അമ്മയോട്, എന്താ അമ്മേ, അമ്മ കൊട്ടാരത്തിലിരുന്ന് അറോടെ പോകുന്ന സകല ജന്തുക്കളെയും മനസ്സാ പ്രണമിക്കൂ എന്നാണ്. മനസ്സെയ്താന് ഭൂതാന് പ്രണമേയത്. അമ്മയോട് മകൻ പറയുകയാണ്, എന്താ ഈശ്വരോ ജീവകലയാ പ്രവിഷ്ടോ, ഈ സകല ജീവികളിലും ഈശ്വരൻ ജീവരൂപത്തിൽ പ്രവേശിച്ച് നിൽക്കുന്നു, അതുകൊണ്ട് ഇവയൊക്കെ ഈശ്വരൻ. അമ്മ അടുത്തു പോണ്ട, ഇവിടെ ഇരുന്നാൽ മതി. മനസ്സെയ്താന് ഭൂതാന് പ്രണമേയത്, മനസ്സുകൊണ്ട് ഈ ജീവികളെയൊക്കെ പ്രണമിക്കൂ. അപ്പോൾ ഒരാൾക്ക് ഈ തത്വം ഉറച്ചു, ഉറച്ചു എങ്ങനെ ഉറച്ചു, ഇപ്പം എന്ത് കണ്ടാലും ബ്രഹ്മമാണെന്ന് മനസ്സിൽ ഉറപ്പുവരും. ആരോടും പറയുന്നില്ല, അത്യാവശ്യമുള്ളവരോട് പറയും, അല്ലാത്തവരോടൊന്നും പറയുന്നില്ല. എന്ത് കണ്ടാലും ബ്രഹ്മമാണെന്ന് ഉറപ്പ് വരും, തീർച്ചയായിട്ടും ഉറപ്പ് വരുമോ? അത് തീർച്ചയായിട്ടും ഉറപ്പ് വരും. ഒരു സംശയവുമില്ലേ? ഒരു സംശയവുമില്ല. അങ്ങനെ ഒരാളിന് ഉറപ്പ് വന്നാൽ ആ മനസ്സാണ് പൂർണ്ണമായും സമനിലയിലെത്തിയ മനസ്സ്. സമനില, ഗീതയിലെ യോഗം, ഗീത പറയുന്ന യോഗം. ആദ്യം എല്ലാവർക്കും ഇതില്ല, ഈ ഇത് അഭ്യസിച്ചുകൊണ്ട് കർമ്മം ചെയ്യൂ. കർമ്മം ചെയ്യുമ്പോൾ എല്ലാം ബ്രഹ്മമാണെന്ന് ഓർമ്മിക്കുക, ഫലം കിട്ടുമ്പോൾ ഓർമ്മിക്കുക. ആരോടും പ്രത്യേകിച്ച് രാഗമില്ല, ആരോടും പ്രത്യേകിച്ച് ദ്വേഷമില്ല. എന്താ കാര്യം, എല്ലാം ഈശ്വരൻ, ഞാനും ഈശ്വരൻ. അമ്മമാർക്കൊന്നും പേടിയാവുന്നില്ലല്ലോ, ആരോടും പറയണ്ട. എല്ലാം അടുക്കളയിൽ കയറി നല്ല ചായ, ഈശ്വരൻ ഒന്നാം തരം ചായ. ബ്രഹ്മം നേരം പോക്കല്ല, വസ്തുത ഏതാണ്? ചായയിൽ ബോധം. ബ്രഹ്മമല്ലാതെ മറ്റൊന്നും ഉണ്ടാവാൻ അമ്മമാർ വിചാരിച്ചാലും പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഉറപ്പ് വന്ന മനസ്സാണ് സമനില പ്രാപിച്ച മനസ്സ്. സമനില പ്രാപിച്ച മനസ്സ് ബ്രഹ്മം. ഈ രണ്ട് വാക്കും എഴുതിക്കൊള്ളുക. സമനില, വിഷമനില. സമനില പ്രാപിച്ച മനസ്സ് ബ്രഹ്മം. ഈ ബ്രഹ്മത്തിലെ നാമരൂപങ്ങൾ സത്യമാണ് എന്ന് കരുതി രാഗദ്വേഷത്തിൽപ്പെട്ടുഴലുന്ന മനസ്സാണ് വിഷമ മനസ്സ്. വിഷമനില, അർജുനൻ ഇപ്പോൾ ആ വിഷമസ്ഥിതിയിലാണ്. ലോകത്ത് മിക്കവാറും ആളുകൾ ആ വിഷമസ്ഥിതിയിലാണ്. ആ വിഷമസ്ഥിതിയാണ് ഇനി ലോകത്ത് സകല പ്രശ്നവും ഉണ്ടാകുന്നത്. അർജുനൻ ആ വിഷമസ്ഥിതിയിലാണ്. ഭീഷ്മർ വേറെ, ദ്രോണർ വേറെ. ഭീഷ്മരൻ്റെ അപ്പൂപ്പൻ, ദ്രോണർ ഗുരു. സാറപ്പോൾ അങ്ങനെയൊന്നും കരുതണ്ടെന്നാണോ? വ്യവഹാരത്തിന് എന്ത് വേണോ കരുതിക്കോളൂ. പക്ഷേ ഭീഷ്മർ ബ്രഹ്മം, ദ്രോണർ ബ്രഹ്മം. പ്രത്യേകിച്ചൊരു ഭീഷ്മരില്ല, ഒരു ദ്രോണരില്ല. ഭീഷ്മരും ദ്രോണരും ഉണ്ടെന്ന് തോന്നുന്നത് രണ്ട് നാമരൂപങ്ങൾ. ഭീഷ്മരുടെ ഒരു രൂപം ഭീഷ്മരെന്ന പേര്, ആ പേരും രൂപവും പുതിയ വസ്തുവിനെ ഉണ്ടാക്കുന്നില്ല. ബോധമാണ് ഭീഷ്മർ. ബോധമില്ലയോ ഭീഷ്മരില്ല. നമ്മളൊക്കെ അതെ, സംശയമുണ്ടോ? ബോധമില്ല, പിന്നെ നമ്മളൊക്കെ ഉണ്ടോ? തീർച്ചയായിട്ടുമില്ല. അപ്പോൾ ബോധമാണ് ഭീഷ്മർ, ദ്രോണർ ഭീഷ്മരാണ്. ഈ രൂപത്തിൽ വന്നപ്പോൾ അപ്പൂപ്പൻ ഗുരു എന്നൊക്കെ കരുതി, അതൊക്കെ കരുതി പ്രവർത്തിച്ചോളൂ. അപ്പൂപ്പനോട് അപ്പൂപ്പൻ എന്നുള്ള മട്ടിൽ പെരുമാറിക്കോളൂ. പക്ഷേ ഇതോർമ്മിച്ചോളൂ, അപ്പൂപ്പൻ ബ്രഹ്മം. അങ്ങനെ അത് എവിടെ ആയാലും യുദ്ധക്കളത്തിൽ പോലും അർജുന ഓർമ്മിക്കണം. തൽക്കാലം ഇതോർമ്മിക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഗീതയൊക്കെ വായിക്കുമ്പോൾ ചില വാക്കുകളെങ്കിലും ഓർമ്മിച്ച് വെക്കുക. സമം,
ബ്രഹ്മം, വിഷമം പ്രപഞ്ചം. പ്രപഞ്ചം എന്നുവെച്ചാൽ പലത്, സൂര്യൻ, ചന്ദ്രൻ, മനുഷ്യൻ, പക്ഷി, മൃഗം, എന്തെല്ലാം തരത്തിലുള്ള മൃഗങ്ങൾ, ഈ ടി വിയൊക്കെ നോക്കുക, മൃഗങ്ങൾ. അത്ഭുതം തോന്നും നമുക്ക്, അത്ഭുതം. ഇതെവിടുന്ന്? അതാണ് പറയുന്നത്. ഇതെവിടുന്ന്? അല്ല, അതൊക്കെ പൂർവജന്മമാണ്. എന്ത് പൂർവജന്മം? ഈ ടി വിയിലൊക്കെ ചില ചാനലുണ്ട്, നിങ്ങളൊക്കെ കണ്ടിരിക്കാൻ വരും. പക്ഷേ ഡിസ്കവറി അല്ലെങ്കിൽ അനിമൽ വേൾഡ് എന്ന് പറഞ്ഞൊരു ചാ ഈശ്വര, ഇങ്ങനെയുള്ള ജന്തുക്കളെ അവരുടെ ഭക്ഷണവും അവയുടെ ഓട്ടവും ചാട്ടവും ഒക്കെ കണ്ടാൽ എന്ത് പൂർവജന്മം? അപ്പോൾ അങ്ങനെയൊന്നും പറയാനൊക്കില്ലേ സാർ? ഒക്കില്ല. ആരാ, സാറിൻ്റെ സ്വന്തം അഭിപ്രായമാണോ? ശങ്കരൻ തീർത്ത് പറയുന്നു, തീർത്ത്. എന്ത് പൂർവജന്മം? പൂർവജന്മം അംഗീകരിക്കാം. ഒരു ചോദ്യത്തിന് ഉത്തരം പറയണം. ആദ്യത്തെ ജന്മം എപ്പോ? കഴിഞ്ഞ ജന്മത്തിൻ്റെ ഫലമാണ് ഈ ജന്മമെങ്കിൽ ആദ്യത്തെ ജന്മം എപ്പോ? അല്ല സാർ, അത് കുറച്ച് കടുത്ത ചോദ്യമായി പോയി. അവ അങ്ങനെ ഇല്ല. ഒടുവിൽ ശ്രീശങ്കരൻ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് എന്താണ് പറയുന്നതെന്നോ? ഈ വിഷമസ്ഥിതി അന്ധപരമ്പര കുരുടന്മാരുടെ ഒരു ഘോഷയാത്ര. അന്ധപരമ്പരേയം സംസാര സരണി വേണമെങ്കിൽ എഴുതിയിട്ടുള്ള ഭാഷ്യത്തിൽ അദ്ദേഹം ആദ്യം പറയുന്നതാണ് അന്ധപരമ്പരേയം. അന്ധപരമ്പര ഇയം സംസാര സരണി. അപ്പോൾ ഈ രണ്ട് പദവും ഓർമ്മിച്ചുകൊള്ളുക. സമം ബ്രഹ്മം, വിഷമം പ്രപഞ്ചം. എന്നുവെച്ചാൽ പലതുണ്ടെന്ന തോന്നൽ. ഇത് ഗീത പറയുന്നുണ്ടോ സാറ്? ഗീത എന്ത് ഭംഗിയായിട്ട് പറയുന്നു. വ്യവസായാത്മിക ബുദ്ധിരേഖ, ഗീത ശ്ലോകമാണ്. വ്യവസായാത്മിക ബുദ്ധിരേഖ, സത്യനിശ്ചയം വന്ന ബുദ്ധി ഒന്നു മാത്രം ബ്രഹ്മം. അല്ല സാർ, ഇങ്ങനെ എല്ലാം ബ്രഹ്മം ബ്രഹ്മം എന്ന് പറഞ്ഞ ആളുകൾ ഭ്രാന്താണെന്ന് പറയില്ലേ സാർ? അല്ല, പറയണ്ട, ഓർമ്മിച്ച ആരോടും പറയാൻ പോണില്ല എന്ന് പറഞ്ഞില്ലേ? ഗീത പറയുന്നല്ലേ വ്യവസായാത്മിക ബുദ്ധിരേഖ. ഇതിനെന്താ അർത്ഥം? വ്യവസായാത്മിക നിശ്ചയം വന്ന ബുദ്ധി ഏക, ഒന്നു മാത്രം ബ്രഹ്മബുദ്ധി. ബഹുശാഖാ ഹ്യനന്താശ്ച ബുദ്ധയോ അവ്യവസായിനാം സത്യം വരാത്തവരുടെ ബുദ്ധി. നമ്മുടെ ആധുനിക ശാസ്ത്രജ്ഞന്മാരുടെ വരെ ബുദ്ധി. ബഹുശാഖാ ഹ്യനന്താഹ, ശാഖോപശാഖമായി പിരിഞ്ഞ് എന്താ കാര്യം? ഇവിടെ സൗരയൂഥങ്ങൾ തന്നെ കോടിക്കണക്കിനുണ്ടെന്നാണ്, സൂര്യന്മാർ തന്നെ കോടിക്കണക്കിന്. ഇതെങ്ങനെയുണ്ടായി? പൂർവജന്മങ്ങളുണ്ടായതാണോ? കോടിക്കണക്കിന് സൂര്യന്മാർ, പുതിയ പുതിയ സൂര്യന്മാരെയൊക്കെ ആധുനിക ശാസ്ത്രം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നു. വെറും ഭ്രമം. നടക്കട്ടെ, അതിലൊന്നും ഒരു വിരോധമില്ല. അതൊക്കെ വേണം താനും. ചുരുക്കത്തിൽ ഉപനിഷത്ത് കാട്ടിത്തരുന്ന ഈ സത്യത്തെ കവിഞ്ഞൊരു സത്യം ഇനി ലോകത്ത് ആരും ഇനിമേലും കണ്ടെത്താൻ പോകുന്നില്ല. അപ്പോൾ ഈ സത്യം രഹസ്യമായിട്ട് മനസ്സിനെ പഠിപ്പിക്കുക. രഹസ്യം ആരോടും പറയുന്നില്ല. കണ്ടാൽ, നമ്മളൊക്കെ കണ്ടാൽ ഒന്നാന്തരം ലൗകികൻ, പക്ഷേ നമ്മളുടെ ഉള്ളിൽ സർവം ബ്രഹ്മമയം. നല്ലവണ്ണം ഓർമ്മിക്കുന്നു. അമ്മമാർക്കൊന്നും ഇതൊന്നും ഒരു പ്രയാസമില്ലല്ലോ. ഇതിലെന്താ പ്രയാസം? വേണമെങ്കിൽ ഒരു 8-10 ദിവസം മറക്കുമ്പോൾ ഒന്നുകൂടെ ഓർമ്മിക്കണം. അടുക്കളയിൽ കയറിയാലും വാസിഷ്ഠമൊക്കെ പറയുന്നു, അടുക്കളയിലൊക്കെ കയറിയാൽ എന്തെടുക്കുന്നു? കൃഷ്ണൻ പറയുന്നേ, യത് കരോഷി യത് അശ്നാസി, നിങ്ങൾ എന്ത് ഭക്ഷിക്കുന്നു? ഈശ്വരൻ. അങ്ങനെ ഈശ്വരനെ ഭക്ഷിക്കാമോ സാർ?
ഭക്ഷണം ഭക്ഷിക്കലും ഈശ്വരൻ, ഭക്ഷിക്കുന്ന നമ്മളും ഈശ്വരൻ. ഇതൊക്കെ ഒരു നേരം പോക്ക്, ഒരു വെറും നേരം പോക്ക്. അപ്പോൾ ഈ വിഷമം വരുന്നത് എപ്പോഴാണ്? പലതുണ്ടെന്ന് തോന്നുമ്പോൾ, ഒരാൾ മരിക്കുന്നു, വിഷമം, ആ ആൾ സത്യമാണ്, മരണം സത്യമാണ് എന്ന് തോന്നുമ്പോഴല്ലേ വിഷമം. നേരെ മറിച്ച് ഈ സത്യം ഉറപ്പ് വന്നു, ഇവിടെ വേറൊന്നുമില്ല, ബ്രഹ്മമേ ഉള്ളൂ, അത് മരിക്കുന്നില്ല, മരണമില്ല, ജനിക്കുന്നുമില്ല, ഭീഷ്മർ കൊല്ലപ്പെടുന്നില്ല, ഭീഷ്മരെ കൊല്ലാൻ ആർക്കും സാധ്യമല്ല. അർജുന, ഇനി ഭീഷ്മർ മരിക്കുന്നതിൽ നിനക്ക് ദുഃഖമുണ്ടോ? ദുഃഖമുണ്ടെങ്കിൽ ഭീഷ്മർ ബ്രഹ്മമാണെന്ന ശാസ്ത്രീയമായ പരമസത്യം നിനക്കുറപ്പുന്നില്ല, നിനക്ക് പിടിയില്ല. അതാണ് വിഷമ കുതസ്ത്വ കസ്മലമിതം വിഷമേ സമുപസ്ഥിതം. നിൻ്റെ ഈ ദുഃഖം, നിൻ്റെ ഈ വിഷാദം മനസ്സിൻ്റെ വിഷമസ്ഥിതി കൊണ്ട് വന്നു ചേർന്നതാണ്. എന്താ വിഷമസ്ഥിതി? എൻ്റെ അപ്പപ്പൻ, എൻ്റെ ബന്ധുക്കൾ, അവരെയൊക്കെ ഞാൻ എങ്ങനെ കൊല്ലും? ഇതാണ് ഈ രാഗദ്വേഷങ്ങൾ. അർജുനനെപ്പോലെ ഒരു മഹാധീരനെപ്പോലും നിമിഷം കൊണ്ട് ഒന്നിനും കഴിവില്ലാത്ത ഒരു നിസ്സാരനാക്കി മാറ്റുകയാണ്. തറയിൽ ബോധം കെട്ട് വീണു പോകും എന്ന തോന്നൽ വരെ അയാൾ കൊണ്ടാകുന്നു. നഹി ശക്നോമ്യവസ്ഥാത്തും, ഭഗവാനെ കൃഷ്ണ, എനിക്ക് നിൽക്കാൻ കഴിയുന്നില്ല, ഞാൻ വീണു പോകും. നഹി ശക്നോമ്യവസ്ഥാത്തും, അതാണ് പെട്ടെന്ന് രഥത്തിൻ്റെ പടിയിലങ്ങി ഇരിക്കുകയാണ്, അല്ലെങ്കിൽ കുഴഞ്ഞു വീഴും. ഇപ്പോൾ ഈ പലയിടത്ത് ഇപ്പം പേപ്പർ എന്നെടുത്ത് നോക്കിയാലും അവിടെ ഇന്ന ആരും കുഴഞ്ഞു വീണു, ഇവിടെ ഇന്ന എന്നാ പാവം, എന്ത് ചെയ്യുക, എന്തൊക്കെയോ എൻ്റേതാണെന്ന് ഭ്രമിച്ച് എന്തൊക്കെയോ ചെയ്യുന്നു. ഒടുവിൽ പരമ ദുഃഖത്തിൽ ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ ഗീതയിൽ നിന്ന് പഠിക്കുന്നത് വിഷമം മാറ്റണം. വിഷമം പലതുണ്ടെന്ന് കരുതി മനസ്സ് രാഗദ്വേഷങ്ങളിൽ പെട്ടുഴലുന്നതാണ് വിഷമം. കുതത്വ കസ്മലം, ആ വിഷമത്തിൽ നിന്നുണ്ടാകുന്ന വിഷാദം കസ്മലമാണ്. ഒന്നുമില്ല രചന, ക്ഷുദ്രം, ഹൃദയ ദൗർബല്യം, അത് നിസ്സാരം. എന്തുകൊണ്ട്? സത്യം പിടിയില്ല. സത്യമില്ലാത്തത് കൊണ്ട് തൽക്കാലം വന്നു ചേർന്ന ഒരു ഭ്രമമാണ് ഈ വിഷാദം. നീ സത്യം ഉറപ്പിക്കുമോ? ശാസ്ത്രീയ സത്യം, ഉപനിഷത് സത്യം ഒക്കെ ബ്രഹ്മമാണ്, ബോധമാണ്. അത് ജനിച്ചതല്ല, അത് ജീർണിക്കില്ല, അത് മരിക്കുന്നതല്ല, സർവത്ര ഇടതിങ്ങി നിൽക്കുന്നു. നിൻ്റെ ഉള്ളിൽ ഞാനെന്ന് അനുഭവപ്പെടുന്നത് ആ സത്യമാണ്. ഉള്ളിലെ ഭേദചിന്തകളും രാഗദ്വേഷങ്ങളും ഒന്ന് മാറ്റൂ. എങ്ങനെ മാറ്റം? കാണുന്നതൊക്കെ ബ്രഹ്മമാണ് എന്ന് ഓർമ്മിച്ച് ഓർമ്മിച്ച് മാറ്റണം. മാറ്റിയാൽ അനന്തമായ ആനന്ദം ഉള്ളിൽ, അപ്പോൾ ബോധ്യപ്പെടും. ഒരു ബോധമേ ഇവിടുള്ളൂ, എന്നിലും സൂര്യനിലും ചന്ദ്രനിലും ഒക്കെ ഉള്ളത് ഒരേ ബോധം. കൃഷ്ണൻ 15-ാം അധ്യായത്തിൽ പറയുന്നില്ലേ, യദാദിത്യഗതം തേജോ ജഗദ്ഭാസയത്തെ അഖിലം യച്ചന്ദ്രമസി യച്ചഗ്നവും തത്തേജോ വിധി മാമകം. അർജുന, സൂര്യനായി പ്രകാശിക്കുന്നത് ഞാനാണ്, ചന്ദ്രനായി പ്രകാശിക്കുന്നത് ഞാനാണ്. ഇത് കൃഷ്ണൻ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. സ്വാമി രാമൻ അമേരിക്കയിൽ പോയി പ്രസംഗിക്കുന്നു. സ്വാമി രാമൻ വിവേകാനന്ദ സ്വാമിയുടെ കാലത്ത് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്നു. വേദാന്തം പഠിച്ച് ഇത് കവിഞ്ഞൊരു സത്യമില്ലെന്ന് ബോധ്യമായി
ഇറങ്ങി തിരിച്ചോളാം. സൂര്യനായി പ്രകാശിക്കുന്നത് രാമനാണ് എന്ന് അദ്ദേഹം സംശയമൊന്നുമില്ല. നമുക്ക് തിയറി പഠിച്ചാൽ തന്നെ അറിയാമല്ലോ ബോധം. ഞാൻ ബോധമാണ്, ഈ ബോധമാണ് സൂര്യനെ സൂര്യനാക്കി നിർത്തിയിരിക്കുന്നത്. യച്ചന്ദ്രമസി യച്ച അഗ്നവും, അർജുന ചന്ദ്രനിലും അഗ്നിയിലും ഒക്കെ പ്രകാശിക്കുന്നത് ഞാൻ തന്നെ. അപ്പോൾ ഇത് ഓർമ്മിച്ച് മനസ്സിനെ പ്രയാസമൊന്നുമില്ല, നമ്മളാരോടും പറയുന്നില്ല. എങ്ങോട്ട് തിരിഞ്ഞാലും സമനില നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ഓർമ്മിക്കുക. അപ്പോഴാ ഒരാളിനെ കണ്ടിട്ട് ഇവൻ എൻ്റെ ശത്രു എന്ന് പറഞ്ഞ ഉള്ളിലൊരു ദേഷ്യം, ഇതാണ് ഈ സമനില നഷ്ടപ്പെടുന്നത്. അയാൾ പണ്ടോ പ്രവർത്തിച്ചിട്ടുണ്ട്, സാരമില്ല, അവൻ ബ്രഹ്മമാണ്. അങ്ങനെയൊക്കെ വന്നാൽ ഒരു പട്ടി കടിക്കാൻ വന്നാലോ സാർ, പറ്റുമെങ്കിൽ ഒരു കല്ലെടുത്തെറിഞ്ഞ് അതിനെ ഓടിക്കണം. കല്ലും ബ്രഹ്മം, ഓടിക്കുന്നതും ബ്രഹ്മം, കൊല്ലുന്നത് പോലും കൊല്ലുന്നില്ല. അതാണ് ഗീത പറയുന്നത്, ഒരു കൊല്ലലും ഇല്ല. പക്ഷേ അതൊക്കെ വേണ്ടിടത്തെ ആകാവും, വേണ്ടാത്തിടത്തൊക്കെ ആയാൽ ഈ ഭ്രമത്തിൽ വ്യവഹാരത്തിൽ ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളെ അനുസരിക്കുന്നില്ലെന്ന് വെച്ചാൽ അതിൻ്റെ ഫലം അനുഭവിക്കണം. ഈ സത്യം ഉറപ്പ് വന്നയാൾ വേണ്ടാത്തിടത്തൊന്നും ചെയ്യില്ല. എനിക്ക് വേണ്ടിടത്ത് അല്പമൊക്കെ ഒന്ന് അഭിനയിക്കും, അല്പം ദേഷ്യം വേണമെന്ന് വെച്ചാൽ കുറച്ച് പുറത്ത് പുറമേ അല്പം ദേഷ്യമൊക്കെ ഒന്ന് അഭിനയിക്കുക, തീർന്നു. അതിനൊന്നും ഒരു വിരോധവുമില്ല. ഉള്ളിൽ ആരോടും ദേഷ്യമില്ല, ആരോടും പ്രത്യേക രാഗവുമില്ല, ദ്വേഷവുമില്ല. രാഗദ്വേഷങ്ങളില്ലാതെ കർമ്മം ചെയ്യുന്ന ആളിൻ്റെ ഉള്ളിൽ പ്രസന്നത ആവിർഭവിക്കും. ഗീത രാഗദ്വേഷവിയുക്തൈസ്തു വിഷയാനിന്ദ്രിയൈശ്വരൻ ആത്മവശ്യൊരു വിധേയാത്മാ പ്രസാദമധിഗച്ഛതി. ഈ പ്രസാദം വന്നാലുള്ള ഗുണമെന്താ? പ്രസാദയെ സർവദുഃഖാനാം ഹാനി. ഉള്ളിൽ ഈ പ്രസാദം വരാമെങ്കിൽ സകല ദുഃഖങ്ങളും അപ്പടിച്ചു. ഇത് പെട്ടെന്ന് ഒരുപക്ഷെ പറ്റില്ലായിരിക്കും. സാർ, ഞങ്ങൾക്ക് പെട്ടെന്നിപ്പോൾ രാഗദ്വേഷം വേണ്ട, കുറേശ്ശെ അഭ്യസിക്കൂ. കൃഷ്ണൻ പന്ത്രണ്ടാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഇത് പെട്ടെന്ന് ഉറച്ചില്ലെങ്കിൽ അർജുന കുറേശ്ശെ അഭ്യസിക്കൂ. അഭ്യാസയോഗേന തത്തോ മാമിച്ഛാപ്തം പരന്തപ്പ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഗീത പറയുന്നത്, ഞാനീ പറയുന്ന എല്ലാ കാര്യങ്ങളും ഗംഭീരമായിട്ട് ഗീത പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് രണ്ട് വാക്കാണ്, സമം വിഷമം. സമം രാഗദ്വേഷങ്ങളില്ലാത്ത ശുദ്ധബോധം ബ്രഹ്മം, വിഷമം രാഗദ്വേഷമയമായ പ്രപഞ്ചം. തീരുമാനിക്കുക, വിഷമത്തിൽ നിൽക്കണമോ സമത്തിൽ നിൽക്കണമോ? വിഷമത്തിലാണ് നിൽക്കുന്നതെങ്കിൽ മരിക്കുന്നതും വിഷമത്തിൽ മരിക്കേണ്ടി വരും. അത് വേണോ? അതുകൊണ്ടെന്താ പ്രയോജനം? അപ്പോഴാണ് പിന്നെ പുനർജന്മം. എന്തെല്ലാം വിഷമങ്ങൾക്കുമായിട്ട് പോകുന്നു അതൊക്കെ തിരിച്ചു വരും. ഭ്രമം, ആ ഭ്രമം തിരിച്ചു വരും. യഥാർത്ഥമല്ല, ആ ഭ്രമം തിരിച്ചു വരും. അപ്പോൾ നല്ല ശ്രമം മരിക്കാൻ കിടക്കുന്നു, എല്ലാവരും ചുറ്റും വന്ന് നിപ്പുണ്ട്. എന്നാൽ ഇനിയിപ്പോൾ വല്ലതും വേണോ? ഒന്നും വേണ്ട. ധൈര്യമായിട്ടത് പറയാൻ കഴിയണം, ഒന്നും ആവശ്യമില്ല. മരിക്കടുത്ത നിമിഷം മരിക്കാൻ പോകുന്ന ഞാൻ ലൗകികമായി നോക്കിയാൽ പോലും ഇനി അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇതാണ് സമം. അപ്പോൾ ഇന്നത്തെ ഗീതാദർശനം കൊണ്ട് സമം വിഷമം, ഈ സമം ബ്രഹ്മമാണെന്ന് ഭഗവാൻ എന്ത് ഗംഭീരമായിട്ട്, ഇഹൈവ തൈർജിത സർഗോ യേഷാം സാമ്യേ സ്ഥിതം മനഃ നിർദോഷം ഹി സമം ബ്രഹ്മ തസ്മാത് ബ്രഹ്മണി തേ സ്ഥിതാഹ. മനസ്സി സമനിലയിലെത്തിയവർ അർജുന ഇവിടെ വെച്ച് സൃഷ്ടിയെ ജയിക്കുന്നു. സൃഷ്ടിയിലെ ഒരു ഘടകവും അദ്ദേഹത്തിന്
ഒരു തരത്തിലും വിഷമിപ്പിക്കുകയില്ല, ദുഃഖിപ്പിക്കുകയില്ല. നിർദോഷവും സമവുമായ മനസ്സ് തന്നെയാണ് ബ്രഹ്മം. അല്ല, ബ്രഹ്മം എന്ന് വെച്ചാൽ ഇവിടെ പുതിയൊരു വസ്തുവൊന്നുമില്ല. നിർദോഷം സമം ബ്രഹ്മ. അതുകൊണ്ട് മനസ്സ് സമനിലയിലെത്തിയവർ തസ്മാൻ ബ്രഹ്മണി തേ സ്ഥിതാഹ. അതുകൊണ്ട് അവരൊക്കെ ബ്രഹ്മത്തിൽ എത്തിയവരാണ്. ഞാനീ പറഞ്ഞത് ബ്രഹ്മമെന്നൊക്കെ പറഞ്ഞാൽ പേടിക്കുന്നവരാണ്. ഇന്ന് അധികം എന്തോ നമുക്ക് പിടികിട്ടും. നമുക്ക് ഗുരുവായൂരപ്പൻ മതി, ഒരു കുഴപ്പമില്ല. ഗുരുവായൂരപ്പൻ സാക്ഷാത് ബ്രഹ്മം. പക്ഷേ ഈ ബ്രഹ്മം നമുക്ക് പിടികിട്ടില്ല. വാസ്തവത്തിൽ ഇത്ര ലളിതമായ ഇത് പിടികിട്ടാനും അത് അഭ്യസിക്കാനും ഇത്ര ലളിതമായ മറ്റൊരു കാര്യവുമില്ല. നമ്മളിനി അടുത്ത 7-ാം തീയതി ഈ ഗീതയിൽ 2-ാം എല്ലാ മാസത്തിലും ആദ്യത്തെയും ഒടുവിലത്തെയും ഞായറാഴ്ച ഇവിടെ വച്ച് ഈ ഗീതാ ചർച്ച, ഗീതാ ദർശനം. ഗീതാ ദർശനത്തിൽ ഇന്ന് നമ്മൾ ഓർമ്മിക്കേണ്ട രണ്ട് കാര്യം: സമം ബ്രഹ്മം, വിഷമം പ്രപഞ്ചം. വേണമെങ്കിൽ സമം ബ്രഹ്മം, വിഷമം, നമുക്ക് അർത്ഥമൊക്കെ അറിയാം. ഒന്നും പേടിക്കാനില്ല ഇവിടെ. ഈ തത്വം ഗ്രഹിച്ചില്ലെങ്കിൽ പോലും പേടിക്കാനില്ല. കാരണം ഇവിടെ ആരും മരിക്കുന്നുമില്ല, ജനിക്കുന്നുമില്ല, ഒരു കുഴപ്പവും ഇവിടെ ഇല്ല. ഈ ജഗത്തിന് ഒരു കുഴപ്പമില്ല. കുഴപ്പം പരിഹരിക്കാമെന്ന് കരുതിയവർക്കാർക്കും ഇന്ന് വരെ പരിഹരിക്കാൻ കഴിച്ചിട്ട് കഴിഞ്ഞിട്ടില്ല. ബുദ്ധൻ മുതൽ കാറൽ മാർക്സ് വരെ ഇന്ന് വരെ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി ഒട്ട് പരിഹരിക്കാൻ സാധ്യവുമല്ല. ഇതൊരു ഭ്രമമാണ്. ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. നമുക്ക് നമ്മളെ ബ്രഹ്മബോധം ഉറപ്പിച്ച് മരിക്കുന്നതിന് മുമ്പെങ്കിലും മനസ്സിൻ്റെ ഈ സമനില ഉറപ്പ് വന്നതായി ദൃഢപ്പെടുത്താം. ഭഗവാൻ അതിന് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നത്തെ ക്ലാസ് തീർന്നിരിക്കുന്നു.